അല്ല, ഞാനിപ്പോൾ 29 വർഷമാണോ ഈ സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. ഞാൻ 2 പടം നിർമ്മിച്ചിട്ടുള്ളതാണ്. കാരണം എനിക്ക് ഈ ആഡംബരമൊന്നും ഇല്ലാത്ത കാലത്ത് വന്നു തുടങ്ങിയാണ് ഞാൻ. അതായത് ഒരു വടക്കം വീരകഥ മുതൽ അങ്ങനെ ഉള്ള സിനിമാ കാര്യങ്ങൾ മൊത്തം എനിക്ക് അറിഞ്ഞ് ഞാൻ അറിയാന്നുള്ളത്. ഇപ്പോഴേ കാര്യം ഒരു 25 വർഷത്തിന് മുമ്പേ നടന്ന കാര്യം ഇപ്പോൾ എന്തെങ്കിലും ഒരാൾ പറയണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടത്തിനായിരിക്കും എന്നാണ് ഞാൻ പറയണം. കാരണം ഞാൻ ആരടുത്തും വ്യക്തിവൈരാഗ്യമല്ല, കാരണം ഞാൻ ആരെ കുറിച്ച് കുറ്റം പറയണമല്ല. അന്നുള്ള കാര്യം അവർ അന്ന് ചെയ്യണമായിരുന്നു. അന്ന് അവരെന്ത് ചെയ്യണം, അങ്ങനെയുള്ളൊരു പരിപാടി ഉണ്ടെങ്കിൽ, പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടു എന്ത് ചെയ്യണം, പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യേ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കവാലം നോക്കി ഒരു അടി കൊടുക്കേ, എന്തെങ്കിലും ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഒരാൾ വന്ന് രക്ഷപ്പെട്ട് ജനങ്ങളെല്ലാം ആരാധിച്ച് വരുന്ന സമയത്ത് ആ മനുഷ്യനെ ഇങ്ങനെ, ഏത് മനുഷ്യനായിരുന്നല്ലോ ഇപ്പം പൊതുവെ, കാര്യം സ്ത്രീകളെ നമുക്ക് ബഹുമാനമാണ്, ഇഷ്ടമാണ്, എല്ലാമാണ്. ഇപ്പോൾ പൊതുവെ വന്ന് സംഭവിക്കുന്നത് ഈ എന്ത് ചെയ്താലും സ്ത്രീകളുടെ ഭാഗത്താണ്, സ്ത്രീകളുടെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ. അപ്പം എനിക്കും അമ്മയുണ്ട്, പെങ്ങളുള്ളതാണ്, ഭാര്യയുണ്ട്, കുടുംബമുണ്ട്. ഞാൻ ആരെ കുറ്റം പറയണമില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്ക് വയനാട്ടിലെ ആ വിഷമത്തിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വയനാട് നടന്ന ദുരിതമാണ് ഏറ്റവും വേദന. ആ വേദനയുടെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് കയറി വന്നിട്ട് ഇങ്ങനെയുള്ള ഓരോരുത്തർ ഇപ്പോൾ ഉണ്ടാവുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇപ്പോൾ ഈ അവരെ കുറിച്ച് ഈ മോശമായിട്ട് പറയുന്നത്, അവരെന്തെങ്കിലും നാളെ ഒരു കടുംകൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതാണ് എൻ്റെ ചോദ്യം. അവർ കയറി എന്തെങ്കിലും ഒരു കടുംകൈ ചെയ്യാനോ എടുക്കാനോ നിന്ന് കഴിഞ്ഞാൽ ഇവർ സമാധാനം പറയുമോ? കാരണം എന്താ പറഞ്ഞാൽ ഇവർ അന്ന് അത് പ്രതികരിച്ചതെങ്കിൽ കുഴപ്പമില്ല. കാരണം ഏതോ ഒരു പിന്നെ ബാലേന്ദ്ര മേനോൻ്റെ സെറ്റി വെച്ചുണ്ടായ പ്രശ്നം എന്ന് പറയുമ്പോൾ അവർ ആ സിനിമയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതുമല്ല, പിന്നെ ഈ ആൾ വന്ന് നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് വന്ന് ബാക്കിൽ നിന്ന് വന്ന് അവരെ കെട്ടിപ്പിടിച്ചെന്ന് പറയണേ, ആ കെട്ടിപ്പിടിച്ചെന്നെങ്കിൽ അവർ അപ്പം തന്നെ കൊണ്ട് പോലീസിൽ കംപ്ലയിൻ്റ് ചെയ്യണ്ടേ? കംപ്ലയിൻ്റ് ചെയ്യാതെ കണ്ടെന്ന് ഇപ്പോൾ എന്തോ കാര്യം. ഇപ്പോൾ എൻ്റെ അറിവിൽ ഞാൻ പറയും, ഈ അടുത്ത കാലത്ത് ഒരു 2 വർഷത്തിന് മുമ്പ് എന്നെ ഒരു സ്ത്രീ ഫോൺ ചെയ്തു, എനിക്ക് സിനിമയിൽ ചാൻസ് വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും എനിക്കിപ്പോൾ സിനിമയൊന്നുമില്ല. ആ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമല്ല, ഈ അടുത്ത കാലത്ത് മന്ത്രിയായിട്ടൊക്കെ ഇരുന്ന കടകംപള്ളിയെ വരെ വിളിച്ച് വരട്ടിയിട്ടുള്ള ആളാണ്. എന്തൊരു അശ്വതി എന്തോന്നാണ് പേര്. ഞാൻ ഉടൻ തന്നെ വിളിച്ച് നമ്മളാ പൂവാറ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിച്ച്, സാറേ ഇങ്ങനൊരു നമ്പർ എന്നെ 2-3 പ്രാവശ്യം വിളിച്ചോണ്ടിരിക്കുകയാണ്, നമ്പർ ആര് തന്നെന്ന് പറഞ്ഞപ്പോൾ അത് പറയില്ല, അത് അവർ തന്നു എവർ തന്നെന്ന് പറയണമല്ലാതെ. അപ്പം ഇങ്ങനെ ഉണ്ടായ എനിക്കുണ്ടായ അനുഭവം എന്താണ്, ഞാൻ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തലവേദനയാണ്. നമ്മൾ ചെയ്യേണ്ടതും പ്രതികരിക്കേണ്ടതും അപ്പം തന്നെ ചെയ്യണം. ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നാളെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എവരെന്താണെന്ന് പറയണത്, എന്ത് വന്നാലും സ്ത്രീകൾക്ക് വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, നല്ല കാര്യത്തിന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമുക്കുള്ള ബഹുമാനം കൂടെ പോവുകയാണ്. നമുക്ക് സ്ത്രീകളടുത്തുള്ള ബഹുമാനം കൂടെ ചില സ്ത്രീകൾ കാണിക്കുമ്പോൾ പോകണ. കാരണം സിനിമയിൽ മാത്രമല്ല കുറ്റം പറയാനുള്ളത്, എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ഒരു ടീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തണമല്ല, ടീച്ചറുടെ സ്ഥാപനം അവർക്കിപ്പം നമ്മളെ കുട്ടികൾ പഠിക്കാൻ വേണ്ടത് നല്ല മാർക്ക് കൊടുക്കണമെങ്കിൽ സാറന്മാർ വിചാരിക്കണം, അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കുറവായിരിക്കും. ഒരു സൂപ്പർ മാർക്കറ്റ് ജോലിക്ക് പോയാലോ, അല്ലെങ്കിൽ സ്വർണ്ണക്കടയിൽ ജോലിക്ക് ഇരിക്കുന്ന എല്ലായിടത്തും ഈ പ്രശ്നങ്ങളുണ്ട്. അവരാരും പറയാത്ത തന്നെ അവർക്ക് ജീവിക്കണം, അതുകൊണ്ടാണ് അവരാരും പറയാത്തത്. ഇനി അങ്ങനെ നോക്കണമെങ്കിൽ ഇനി ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക തന്നെ, ആരും പറയണില്ല. സിനിമ മാത്രം ഇങ്ങനെ വലച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഞാൻ സിനിമ കൊണ്ട് മാത്രം ജീവിക്കണേന്ന്, ഞാൻ ആരെയും പറയാം. ഞങ്ങളെ എത്ര കോടി ജനങ്ങളെ ജോലി എന്നറിയും ഈ സിനിമയുടെ കംപ്ലയിൻറ്റ് കൊണ്ട് പോകണത്. ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാവരും മാനസിക, ഞങ്ങൾ എങ്ങനെ സിനിമയിൽ ഓരോരുത്തർ വിളിക്കും, നമുക്ക് പേടിയല്ലേ? അല്ലെങ്കിൽ അങ്ങനെ രണ്ടും കൽപ്പിച്ച് നിൽക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, കാരണം വരണടുത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ കുറ്റങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇനി ആരുടെ സംസാരിക്കും? കാര്യം ഇതുവരെ യാതുമായിരിക്കണം. കാരണം സ്ത്രീകൾ പറഞ്ഞിട്ടില്ലേ, ഞാൻ എന്ത് ചെയ്താലും ഞങ്ങൾ സ്ത്രീകൾ പറഞ്ഞെടുത്താണ് ഇത്രയും ഉണ്ടെന്ന്. ഈ കുടുംബം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ഈ സ്ത്രീകൾക്ക് ഒരുപാട് ധൈര്യം കൊടുക്കുന്നുണ്ടെന്ന്. കുടുംബ കോടതിയിൽ നിന്ന് അവർ പറഞ്ഞ് സംസാരിച്ച് തീരാന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. എന്തുകൊണ്ടാണ് എന്ത് പറഞ്ഞാലും സ്ത്രീകളാണ് സ്ത്രീകളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു സിനിമ അനുഭവം ഉണ്ടായെങ്കിൽ ഞാൻ പോലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ കൊണ്ടുവന്ന് സ്പോട്ടിൽ കംപ്ലയിന്റ് ചെയ്യണമായിരുന്നു. 10-15 വർഷമായ കാര്യമല്ലേ ഇപ്പൊ എടുത്ത് ഇട്ടുകൊണ്ട് വരണത്? ഇത് കുറെ നാള് സരിത എന്ന് പറഞ്ഞ സ്ത്രീയെ കൊണ്ട് വലിയ ശല്യമായിരുന്നു.
ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് പൈസ ചുളുവിന് അടിക്കാൻ വേണ്ടി. അത് അംഗീകരിക്കാൻ പറ്റൂല. ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല. അല്ല, ജയസൂര്യ എന്ന് പറയുമ്പോൾ ഞാനുള്ള തുറന്നു പറയാം, ഞാൻ ജയസൂര്യ സിനിമ ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നതാണ് ഈ ജയസൂര്യ, ഈ കുഞ്ചാക്കോ ബോബനെയൊക്കെ. കാര്യം അവരെന്ന് പറഞ്ഞാൽ ആരെ കൊണ്ട് ഇച്ചി പോകുന്ന, കാര്യം നമുക്ക് അത് അവരോടത്തൊക്കെ, ഞാൻ സിനിമ പള്ളി നിൽക്കുന്നുണ്ട് പറയാണ്, കാര്യം അവരോടത്തൊക്കെ ആരാധനയാണ്. കാരണം ആര് എന്ത് ചെയ്യണം എന്നുള്ളത് അല്ലല്ലോ നമുക്ക്. നമുക്കിപ്പോൾ ഇവർ പോകണത്തൊക്കെ നമുക്ക് എത്തി നോക്കാൻ പറ്റുമോ? ഇവരെ ഒരു കുറ്റം കാണാതെ നമ്മളവർ മോട്ടിച്ചെന്ന് പറയാൻ പറ്റില്ല. ഇത് കുറ്റം ചെയ്യാത്തവൻ്റെ പേരിന് നമ്മളെ ചിലവരെ അടിച്ച് ഏൽപ്പിക്കുന്നുണ്ട്. അതല്ലേ പറഞ്ഞത്, സംഭവം എവരെ വാട്സപ്പ് കോൾ എടുക്കണം, എവരെ ഫോൺ ഡീറ്റെയിൽ എടുക്കണം. കാരണം എവരെ ഇത് ആരാണ് ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കണത്? ഈ കംപ്ലൈൻറ്റ് ചെയ്ത അന്ന് പോലും ഒരു മാസം മുമ്പേ എവരെ ഡീറ്റെയിൽ കോൾ എടുക്കാം, എവരെ ഇത് ആരാണ് ഇത് ചെയ്യിപ്പിക്കണം എന്നുള്ളത്. അല്ലാതെ ചുമ്മാ ഒരാളിനെ, അവർക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ, അവരെ ഫാമിലിയോടെ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് ഇവരെന്ത് സമാധാനം പറയും? അവരെ മക്കൾക്കും സ്കൂളിലൊക്കെ പോകണ്ടേ? ഞാൻ ആരെയും കുറ്റം പറഞ്ഞല്ലേ, ഇവർക്കും മക്കളുണ്ടോ മക്കളില്ലാത്തപ്പോൾ ഉണ്ടോ? ഇപ്പം തന്നെ ഈ ഇടവേള ബാബു, ഇടവേള ബാബുക്ക് നമുക്ക് സിനിമയിലുള്ള ബന്ധങ്ങളാണ്. അവരെന്ത് ചെയ്യണം കുറ്റം കഴിഞ്ഞ് നമ്മൾ കാണുന്നില്ലല്ലോ, ഒരാൾ പറയുന്നതല്ലേ കേൾക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഒരാൾ ഒരു ഓട്ടോറിക്ഷയിൽ നമ്മൾ ധൈര്യമായിട്ട് പോകുന്നു, ആ ആൾ കുറ്റം ചെയ്തെന്ന് പറഞ്ഞാലല്ലേ അവർ കംപ്ലൈൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്, എല്ലാ മേഖലയിലും പ്രശ്നമുണ്ട്. ആരാണ് ഇവരാരെങ്കിലും പറയിപ്പിക്കണ ആണെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി വരുക. പിന്നെ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ വേറെ ആർട്ടിസ്റ്റിൻ്റെ പേര് പറഞ്ഞിട്ട് എന്ത് ഷാർമ, പിന്നെ അവരൊക്കെ പണ്ട് വാവു അനിയുടെയൊക്കെ. കാര്യം ഇപ്പോൾ നമുക്കൊരു നായകൻ്റെ ഡയറ്റ് വേണമെങ്കിൽ നായി ഏതെന്ന് ചോദിക്കുന്ന കാലം ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പം ഇല്ല. ഇപ്പം നമ്മൾ സംഭവം വന്നു വന്ന് ഇതിപ്പോൾ സംഭവിക്കാൻ വേണമെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ വെച്ചുള്ള ഷൂട്ടിംഗ് ഇപ്പോൾ കുറയും, സിനിമ കുറയും. കാര്യം ഇവർ പറയുന്നത് എന്തുമാത്രം കുടുംബം എന്ന് പറയുന്നത് ഈ സിനിമ കൊണ്ട് ജീവിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ പ്രതീക്ഷയുണ്ട്. കാരണം ഒരു യൂണിറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ എച്ച് എം ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 150 കിലോ വെയിറ്റുള്ള ലൈറ്റാണ് ഇവരുടെ അടുത്ത് പൊക്കുന്നത്. ഈ പാവങ്ങൾക്ക് ദിവസവും കിട്ടുന്ന പൈസ കൊണ്ടെന്നാണ് ഇവരെ സ്കൂളിൽ അടയ്ക്കാനുള്ളതും എടുക്കാനുള്ളതും എല്ലാം പ്രതീക്ഷയുണ്ട്. ഇപ്പം ഈ കൊറോണ വന്ന പോലെ ഇനി കുറേ പേർക്ക് ഇനി ജോലിയും കൂലിയും ഇല്ലാതാവും. എൻ്റെ അഭിപ്രായത്തിൽ സത്യസന്ധമായി തെളിയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ചുമ്മാ നമ്മൾ ആരെങ്കിലും പറയണം കേട്ട് ആരെയും വേദനിപ്പിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ആരെയും വിഷമിപ്പിക്കരുത്. കാരണം എന്താ, ഇപ്പം നമുക്കൊരു സുഖം തോന്നും ഈ ചെയ്ത അത് തിരിച്ച് ദൈവം എന്തെങ്കിലും ഒരു ക്യാൻസറായിട്ടാണ് എന്തെങ്കിലും രീതിയിൽ ദൈവം പണി കൊടുക്കും. കാര്യം വെച്ചാൽ കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. അതിപ്പോൾ ആരായിരുന്നാലും എന്തായിരുന്നാലും എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. മുകേഷ് എന്ന് പറഞ്ഞാൽ പുള്ളി, ഞങ്ങൾ എപ്പോഴെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ കാണാത്ത കാര്യം ഞാൻ ഇങ്ങനെ കണ്ടെന്ന് പറയും. എനിക്ക് പുള്ളി എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? പുള്ളിയുടെ സ്വഭാവ രീതിയിൽ കുറച്ചു പേർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ചു പേർ ഇങ്ങനെ വിളിച്ച് പറയും. ആ പുള്ളി ഇപ്പം ഞാൻ ഇപ്പം നമ്മളൊരു സുഹൃത്തും ഒരു ഇഷ്ടമുള്ളവരായിട്ടും മിണ്ട്. ഒരു സുഹൃത്ത് ഇപ്പം മമ്മൂക്ക മിണ്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഭയങ്കര ജാടയെന്ന് പറഞ്ഞ കാര്യമില്ല. പുള്ളിക്ക് എല്ലായിടത്തും ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കാൻ പറ്റും. എല്ലാവരും എനിക്ക് സിനിമ ഫീൽഡിൽ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. കാരണം ഞാൻ ചെയ്ത് ഈ എനിക്ക് ഏറ്റവും ഉള്ള ഒരു മാനസിക വിഷമം എന്ന് പറഞ്ഞാൽ ഈ ജയസൂര്യ ഇതിൽ വലിച്ചിട്ടതാണ്. ഞാൻ ജയസൂര്യ സത്യം പറഞ്ഞ ഇതുവരെ ഒരു സിനിമ ചെയ്തിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ കാരണം ഒന്നുപോലെ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു 10-12 പടം ചെയ്തിട്ടുണ്ടെന്നെങ്കിലും പറയാം. കാര്യം ഇവരൊക്കെ ആ ഇത്രയും നല്ല ക്ലിയർ ആർട്ടിസ്റ്റുകളില്ല. അവർ ചെയ്യുമ്പം ചെന്ന കുറ്റം കൊണ്ട് ഇപ്പോൾ ഇവർ ഓരോരുത്തരും ഇങ്ങനെ വലിച്ചു അഴയ്ക്കുന്നുണ്ട്. എന്ത് സംഭവിക്കാൻ പോണം? ഒന്നുമില്ല. കേസ് വന്ന് ജാമ്യം മേൽ കോടതി വരുമ്പോൾ എവരോട് ചോദിക്കുന്ന മറുപടി ഇവർ പറഞ്ഞേ വെക്കുള്ളൂ. നല്ല വക്കീല് ചോദിക്കും, എങ്ങനെ എവിടെ വെച്ച് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദിക്കുക. ചോദിക്കുന്ന ചോദ്യം കൃത്യമായി പറയണം, അല്ലെങ്കിൽ അവർക്ക് എന്നെ തിരിച്ച് പണി കിട്ടും. ഇതിന് ഒരുപാട് അന്വേഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ചുമ്മാ നിസ്സാരമായിട്ട് പോവുകയൊന്നുമില്ല. അവർക്ക് ഇങ്ങനെയൊന്നും നോക്കാനും ഇല്ല. അതുകൊണ്ട് അവരായ ഫൈറ്റ്. ഞാൻ ആരെയും വശങ്ങൾ പറഞ്ഞതല്ല, എല്ലാ മേഖലയിലും ഇതുണ്ട്. രാത്രി വൈകുന്നേരമായ കഴുക്കൂട്ടം ഭാഗം തട്ട ടെക്നോ പാർക്കിനോട് ചെന്ന് പോയാൽ ഓരോന്നെൻ്റെ കയ്യിൽ ഓരോ ബിയർ കുപ്പിയും കാണും. രാത്രി ഏത് റൂമിലൊക്കെയാണ് മാറിപ്പോണം എന്നുള്ള പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലായിടത്തും സംഭവങ്ങളുണ്ട്. നമുക്ക് ഏർപ്പെട്ട് ജോലി ചെയ്യണവർ നല്ലവരാണ് അല്ല. പിന്നെ ടെക്നോ പാർക്ക് ഐ കമ്പനി എല്ലായിടത്തും ഈ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർമാരെ നമ്മളിപ്പോൾ കുറ്റം പറഞ്ഞതല്ല, എല്ലായിടത്തും ഉണ്ട്. ഞാൻ ഇത് ഒരുപാട് പൂരങ്ങൾ കാണുന്നത് തന്നെ.
നമുക്കിപ്പോൾ ഓരോരുത്തരെ പേര് വിളിച്ച് പറയാൻ പറ്റുമോ? ഒരു ജിമ്മിൽ മനസ്സമാറ്റി പോകാൻ പറ്റുമോ? രാവിലെ ആയി കഴിഞ്ഞാൽ ഫോൺ കൊടുത്ത് വെച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയല്ലേ? വൈകുന്നേരം വെള്ളയമ്പല മറ്റേ വെള്ളയമ്പലത്തെ ഒരു റോഡുണ്ട്, ഒരു മരം റോഡ്, എന്താ രാത്രി ചെന്ന് കഴിഞ്ഞാൽ കാണിക്കുന്ന പൂരങ്ങൾ കാണണം. നമ്മൾ തന്നെ തൊലി കരിഞ്ഞു പോകും. അവിടെ സിഗരറ്റ് വലിയും വെള്ളവാടിയും എല്ലാം ഉണ്ട്. പോലീസിന് ഒരു പരിചയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ വലിയ വലിയ ക്ലബ്ബിൽ കാണാം ഓരോ സംഭവങ്ങൾ. ഭാര്യമാരോരെ മാറിപ്പോകും, പക്ഷെ നമുക്ക് ആരെയും കുറിച്ച് ഒന്നും പറയാക്കൂല. ഇതെല്ലാം ഉദ്യോഗസ്ഥന്മാരെ കണ്ടുപിടിക്കും. അവർക്കും ഒരു പരിധികളുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പോലീസിലും ഉണ്ട്, സകല സ്ഥലത്തും ഉണ്ട്, ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാവരെയും കള്ളം പിടിക്കുമ്പോഴാണ് നമ്മൾ കള്ളന്മാരെന്ന് അറിയണത്. കോട്ടൊക്കെ ഇട്ട് വരണ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഞെട്ടിപ്പോവും. വൈകുന്നേരം ആകുമ്പോൾ ഒരു വാർത്തയിൽ വരാൻ പോണേ അവൻ കള്ളാണ് നമ്മൾ അറിയണത്. എല്ലാം ശരി തന്നെ. ഈ പറഞ്ഞ ഞാൻ പോലും ചിലപ്പോൾ പറഞ്ഞത് എന്നെ പിടിക്കപ്പെടുമ്പോഴേ ഞാൻ കള്ളനെന്ന് അറിയുള്ളൂ. അതുകൊണ്ട് ആരും ഇവിടെ നല്ലവരെന്ന് പറയാനൊന്നും എടുത്തു പറയാനൊന്നും പറ്റില്ല. മറ്റേ ആൾ മറ്റേ ചന്ദനം മാത്രമേ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആയി കഴിഞ്ഞാൽ അമ്പലത്തിൽ ഇങ്ങനെ പൂജാ വരെ ചിക്കൻ കടിച്ചു വരിക്കണേ ഞാൻ കണ്ടിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് എനിക്ക് ആരെയും കുറിച്ച് എന്നാ അങ്ങനെ വലിയ പൊയ്ത്തി പറയാനൊന്നുമില്ല. എല്ലാം കണക്കെ തന്നെ.